അരൂർ അസംബ്ലി മണ്ഡലത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നല്ല വിജയം നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ഉള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അരൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ബഹുമാന്യനായ ഇപ്പോൾ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സഹവ AM ആരിഫിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുറപ്പാണ് എന്നുള്ളതാണ്. അതിന് എല്ലാവരുടെയും, എല്ലാ വിഭാഗം ജനങ്ങളുടെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായും എല്ലാവരുടെയും പിന്തുണയാണ് അതിനുവേണ്ടി അഭ്യർത്ഥിക്കുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ലോക്കസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ നിലയിൽ ജനങ്ങൾ ചിന്തിക്കുക സ്വാഭാവികമല്ലേ. ഇവിടെ പ്രധാനമായും വികസനത്തിൻ്റെ ഒരു അജണ്ട തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് പ്രതീക്ഷ. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേരിയ വോട്ടുകളുടെ കുറവാണുണ്ടായത്. ആ സാഹചര്യം വ്യത്യസ്തമാണ്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് നടന്ന അവിടുത്തെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടിരുന്ന സീറ്റ് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിച്ചു. അതൊരു വലിയ പോസിറ്റീവ് സൈനാണ്. അതിനുശേഷം നടന്ന മറ്റ് ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളെല്ലാം അതിൻ്റെ ഒരു 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 സിമ്പലാണ്. അപ്പോൾ ആ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും എല്ലാം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടികളാകെ ആലോചിച്ച് ചെയ്യും എന്നുള്ളതാണ് സൂചന. വ്യക്തിപരമായി ഞാൻ താമസിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും പൊതുപ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രദേശമാണ്. എനിക്കറിയാവുന്ന നാടാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചിരുന്ന നാടാണ്. പാർട്ടി പ്രവർത്തനം നടത്തുന്ന നാടാണ്. അപ്പോൾ എൻ്റെ സ്വന്തം നാടാണ്. എന്നെ അറിയാവുന്നവരാണല്ലേ. ശരി. അരൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മനു സി പുളിക്കലാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ കോന്നിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജനീഷ്, അല്പം മുമ്പാണ് കോടിയേരി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. നിങ്ങളുടേതടക്കം മണ്ഡലത്തിലേക്ക്, മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് സജീവമായോ? ഇപ്പോഴാണ് ഞാനാണ് സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണത്തിന്റെ ഭാഗമായി മാറുന്നതിനാണ് ശ്രമിക്കുന്നത്. വലിയൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് CPM ഇടതുമുന്നണിയും താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതെ അതെ, 23 വർഷക്കാലമായി കോന്നി നിയമസഭാ മണ്ഡലത്തിൽ കവള രാഷ്ട്രീയ പ്രചരണങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFും മറ്റുമെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും കള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഒഴുക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും കോന്നി മണ്ഡലത്തിലുണ്ട്. കോന്നി മണ്ഡലത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ജനീഷ്, പ്രത്യക്ഷത്തിൽ തന്നെ രാഷ്ട്രീയമായ പല എതിർഘടകങ്ങളും വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇടതുമുന്നണി പൊതുവിൽ നേരിടുന്നുണ്ട്. അവിടെയാണ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം. എന്താണ് താങ്കളുടെ പ്ലസ് ഈ മത്സരത്തിൽ? വ്യക്തിപരമായി എന്റെ പ്ലസ് അല്ല, CPIM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ പോസിറ്റീവാണ്. ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP വന്നിരുന്നത് എങ്കിൽ അവർ വിശ്വാസികൾക്ക് വഞ്ചിക്കുകയാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ വർഗീയ ശക്തികൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന് ബദൽ ഇടതുപക്ഷം മാത്രമാണ് എന്ന് ഇപ്പോ രാജ്യത്തെ ജനങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തീർത്തും ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെയും സാധാരണപ്പെട്ടവനെയും സഹായിക്കുന്ന തരത്തിലാണ്. UDFന്റെ ഗവൺമെന്റിന്റെ വൻ അഴിമതികൾ ഓരോന്നോരോന്നായി ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് വരാനിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി
കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉറപ്പാണ്. ഫലത്തിലത് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അടൂർ പ്രകാശിന്റെ കയ്യിൽ കാലങ്ങളായി നിൽക്കുന്നൊരു മണ്ഡലമാണ് അടൂർ പ്രകാശ്. അല്ല, പകരം അവിടെ ആരാകും സ്ഥാനാർത്ഥി എന്നത് UDFൽ ഒരു വലിയ തർക്ക വിഷയവുമാണ്. റോബിൻ സ്ഥാനാർത്ഥിയാകണമെന്ന നിലയിൽ ഒരു ഉറച്ച നിലപാട് അടൂർ പ്രകാശ് MP സ്വീകരിക്കുകയാണ്. DCC വ്യത്യസ്തമായ നിലപാടാണ്. അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെങ്കിലും ഈ വൈരുദ്ധ്യം, ഈ ഭിന്നത എങ്ങനെയാണ് കാണുന്നത്? ഏത് നിലയിലാണത് ഇടതുപക്ഷത്തിന് ഗുണകരമാവുക? ഇടതുപക്ഷത്തിന് എതിരായ ഒരു മണ്ഡലമാണ് കോന്നി എന്നത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷമാണ്. പിന്നീട് CPIMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് VS ചന്ദ്രശേഖരപിള്ള സഖാവ് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സഖാവ് A.പത്മകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അതെ, ഒരു തവണ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അപ്പോ ആ ഇടതുപക്ഷത്തിന് എതിരാണ് ഈ മണ്ഡലം എന്നത് യാഥാർത്ഥ്യമല്ല. ഇപ്പൊ തന്നെ പഞ്ചായത്തുകൾ ബഹുഭൂരിപക്ഷം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ എടുത്ത് പരിശോധിച്ചാൽ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ എടുത്ത് പരിശോധിച്ചാൽ വലിയ മാർജിനിലാണ്. അപ്പോൾ അടുത്ത സമയത്ത് നടന്ന സഹകരണ ബാങ്കുകളിൽ മഹാഭൂരിപക്ഷ തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്ന ഇടതുപക്ഷമാണ്. ഈ തൊട്ടടുത്ത് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ വലിയ മാർജിനിലാണ് SFIയുടെ പ്രവർത്തകർ, പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. പിന്നീട് ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒറ്റക്കെട്ടായി ഈ നാട് ജനം ആകെ, ഇടതുപക്ഷ ആകെ ഒറ്റക്കെട്ടായി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. മറിച്ച് UDFന് അവരുടെ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ അത്തരത്തിലുള്ള അവരുടെ വലിയ പോരായ്മകൾ. നിശ്ചയം. ഏതായാലും ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്കാണ് ജിനിഷ നിങ്ങൾ നീങ്ങാൻ പോകുന്നത്. എല്ലാ ആശംസകളും. താങ്ക് യു.